ഒരു മഞ്ഞു കണം പോലെ വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. നനുത്ത കാറ്റിൻ്റെ തലോടലോടെ മിന്നിമറഞ്ഞ വിശുദ്ധനായ വൈദികൻ ഫദർ ജോൺസൺ മുത്തപ്പൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ട് പിന്നിടുന്നു. പൊഴിയൂരിൻ്റെ മണ്ണിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ശ്രീചിത്രഹോമിൻ്റെ ഇടനാഴികളിൽ നിന്ന് മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസദീപം കെടാതെ കാത്തു സൂക്ഷിച്ച് ജോൺസൺ അച്ഛൻ പൗരോഹിത്യത്തിലേക്ക് നടന്നെടുത്തു. ശ്രീചിത്രഹോമിലായിരിക്കുമ്പോഴും ഞായറാഴ്ച കുർബാനകൾ മുടക്കാതിരുന്ന അച്ഛൻ കേരളത്തിൽ അത്രയ്ക്ക് പ്രസിദ്ധമോ പ്രചാരമോ ഇല്ലാത്ത ഗുസ്തിയുടെ ലോകത്തേക്കും കടന്നു. ഗുസ്തിക്കാരൻ അച്ഛനാവുന്നു എന്ന വാർത്ത ലോകം ഏറ്റെടുത്തു. ജോൺസൺ അച്ഛൻ ആദ്യമായി ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത് കാത്തലിക് വോക്സിനോടായിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പൊഴിയൂരിലെ വീട്ടിലായിരുന്നു ആ കൂടിക്കാഴ്ച. അച്ഛൻ്റെ വാക്കുകളും ഹൃദയസ്പർശിയായിരുന്നു. ഞങ്ങളെടുത്ത തീം എന്ന് പറയുന്നത് നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു സംസാരമാണത്. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഗുസ്തിയിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും മത്സരത്തിനൊക്കെ പങ്കെടുത്തു, ഫസ്റ്റൊക്കെ കിട്ടി, അങ്ങനെ ഒരു ചെറിയ വാർത്തയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പലരും ആ സമയത്ത് ഞാൻ സെമിനാരി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗുസ്തിയിൽ സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെ ആയതല്ലേ, പിന്നെ എന്തിനാണ് നീ സെമിനാരി പോകുന്നത്, നല്ല ഇനിയും ഇതിൽ ഈ ഫീൽഡിൽ തന്നെ നിന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ എല്ലാത്തിനും തലയാട്ടി എന്നല്ലാതെ ഞാൻ ഒന്നിനും ഉത്തരം കൊടുത്തില്ല. വൈദികനായി അഭിഷിക്തനായി 7 മാസവും 7 ദിവസവും പിന്നിടുമ്പോഴായിരുന്നു അച്ഛൻ്റെ മടക്കയാത്ര. പാളയംപള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളാഘോഷങ്ങൾക്ക് ശേഷം വൈകി ഉറങ്ങാൻ കിടന്ന ജോൺസൺ അച്ഛൻ പിന്നെ ഉണർന്നില്ല. ഇന്ന് പൊഴിയൂരിൻ്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന ജോൺസൺ അച്ഛൻ ചുരുങ്ങിയ കാലം കൊണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സുകളിൽ ഇടം നേടിയാണ് മടങ്ങിയത്. ജോൺസൺ അച്ഛ, അങ്ങ് വിശുദ്ധനാണ്. വിശുദ്ധിയുടെ വഴിയിൽ അങ്ങേ കാത്തിരിക്കുകയാണ് വിശ്വാസ ലക്ഷ്യങ്ങൾ. ഓക്സ് ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.